വീതിയിൽ അഹ്ലുസുന്നയെ ശക്തമായി നിലനിർത്താൻ കഴിവും പ്രാപ്തിയും നേടിയെടുക്കാൻ സജ്ജരായ മുത്തഅല്ലിമുകൾ, ഉലമാഇന്റെ കൂടെ ഈ ദീനിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സംഘടനയിലെ ഉമറാക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ദീൻ, ആ ദീനിനെ നിലനിർത്താൻ വേണ്ടി അതിന്റെ പ്രകടമായ വഴി സത്യസന്ധമായ രീതിയിൽ, ശക്തവും വ്യക്തവുമായ രീതിയിൽ വരച്ച് കാണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക്കുദ്ദീൻ ദീനാർ റളിയല്ലാഹു അൻഹു, സയ്യിദ് മുഹമ്മദ് മാലിക്കുദ്ദീൻ അൽ ഖുറൈശി, മഹാനായ മാലിക് ദീനാർ തങ്ങൾ, ആദരവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിന്റെ പ്രകാശം അല്ലാഹുവിന്റെ ഹബീബിന്റെ ആചാരവും ആഖ്യാനവും വ്യാഖ്യാനവും ജീവിത രീതിയും എല്ലാം പരിപൂർണമായി നുകർന്ന സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു, അവരിലെ പ്രമുഖ വ്യക്തിത്വമാണ് മാലിക് ദീനാർ തങ്ങൾ. അവർ തെരഞ്ഞെടുത്ത മണ്ണ് നമ്മുടെ കാസർഗോഡാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലക്ക് വലിയ തേരോട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന്റെ പ്രകാശം മലബാർ എന്ന പ്രദേശമായി മുമ്പ് ഘടിക്കപ്പെട്ടിരുന്ന കർണാടകയിലെ ബാർക്കൂർ എന്ന് പറയുന്ന പ്രദേശം വരെ ആ ഇസ്ലാമിക തേരോട്ടത്തിൻ്റെ വേരോട്ടം നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിൻ്റെ ശക്തമായ പ്രചരണാർത്ഥം ആ കാൽപാദം പിൻപറ്റി നമ്മുടെ കേരളത്തിൽ ഇൽമിന്റെ സൗദങ്ങൾ, ഇൽമിന്റെ കൂമ്പാരങ്ങൾ, അല്ലെങ്കിൽ തലയെടുപ്പുള്ള വലിയ വലിയ മഹാരഥന്മാരായ ഇൽമിന്റെ മഹാസമുദ്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
ഒന്നല്ല രണ്ടല്ല പതിനായിരങ്ങളല്ല നമുക്ക് എണ്ണിപ്പറയാനുള്ള നമ്മുടെ തലയെടുപ്പുള്ള സമുദ്ര തുല്യരായ ഉലമാക്കൾ. ഒരു പള്ളിയുടെ മൂലയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു മതം അല്ല ഇസ്ലാം. ലോകത്ത് ഇന്ന് വരെ സംജാതമായതും ഇനി സംജാതമാകുന്നതും ഒരു ശാസ്ത്രത്തിനും ഗവേഷണത്തിലോ നിരീക്ഷണത്തിലോ പഠനത്തിലോ മനസ്സിലാക്കാനോ കണ്ടെത്താനോ സാധിക്കാത്തതുമായ എത്രയോ കോടാനുകോടി അറിവുകളുടെ ഉറവിടമാണ് ഇസ്ലാം. കാരണം ഇസ്ലാം ജഗന്നിയന്താവായ റബ്ബ് സംവിധാനിച്ച സംവിധാനമാണ്. ആ സംവിധാനം അഖിലവും മനുഷ്യരുടെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ നന്നാകുന്നു, തിന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ നശിക്കുന്നു. വിവേചനം മനുഷ്യന്റെ കയ്യിലാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ലോകം മനസ്സിലാക്കാൻ കുറേയേറെ വിപ്ലവകരമായ പ്രഭാഷണങ്ങളോ പ്രബോധനങ്ങളോ പ്രചാരണങ്ങളോ ആവശ്യമില്ല. ബുദ്ധിയുള്ളവൻ ആദിമ മനുഷ്യൻ ആരാണെന്ന് മാത്രം ഗവേഷണം ചെയ്താൽ ഈ പ്രപഞ്ചത്തെ ആദ്യത്തെ മനുഷ്യൻ ആരാണെന്ന് ഗവേഷണം ചെയ്താൽ ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി ഗവേഷണം ചെയ്താൽ ആ മനുഷ്യന്റെ ജന്മഗേഹവും ജന്മനാടും ജന്മസ്ഥലവും ആ മനുഷ്യൻ ജാതനാവാനുണ്ടായ കാരണങ്ങളും തേടി നടന്നാൽ അത് മാത്രം മതി മനുഷ്യനെ സത്യധാരയിലെത്തിക്കാൻ. ആ മനുഷ്യൻ ആരാണെന്ന് മാത്രം ഗവേഷണം ചെയ്യുക. ആ മനുഷ്യൻ എവിടെയാണ് ജനിച്ചതെന്ന് ഗവേഷണം ചെയ്യുക. ആ മനുഷ്യന്റെ ഭൂജാതനം എവിടെയാണ്, ആ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ആ മനുഷ്യന്റെ എത്രാമത്തെ വയസ്സിലാണ് ഈ ഭൂമിയിലേക്ക് ആ മനുഷ്യൻ ജാതനാകുന്നത്, ഭൂമിയിൽ വീണ് മുളച്ചതാണോ, ഭൂമിയിൽ വീണ് പൊട്ടിപ്പിളർന്നതാണോ, ഭൂമിയിൽ ആരും അറിയാതെ എങ്ങനെയോ ഉണ്ടായതാണോ, ഗവേഷണം ചെയ്യാം. എന്തുമാവാം, പഠിക്കാം. പഠിക്കാനുള്ള വീതിയാണ് ഈ പ്രപഞ്ചം. ആർക്കും പഠിക്കാം. സത്യം കണ്ടെത്താൻ പഠിക്കാനുള്ള വിദ്യാർത്ഥികളാണ് നാം ഒക്കെ. അങ്ങനെ ആ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥാവിശേഷം മനസ്സിലാവുമ്പോൾ ആ മനുഷ്യന്റെ ധാര ഏതായിരുന്നു, അയാളുടെ ജീവിത വഴി ഏതായിരുന്നു എന്നുവെച്ചാൽ അയാളുടെ ധർമ്മം അയാളുടെ കർമ്മം. ആ മനുഷ്യന്റെ ധർമ്മം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ കർമ്മം എന്തായിരുന്നു, ആ ധർമ്മത്തിലേക്കും കർമ്മത്തിലേക്കും എത്തിയാൽ ഇവിടെയുള്ള ആദിമ ധർമ്മം ഏതാണെന്നും ആദിമ കർമ്മം ഏതാണെന്നും പ്രപഞ്ചത്തിൽ വ്യക്തമാക്കും. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശുദ്ധമായ കഴിവാണ് ബുദ്ധി. ആ ബുദ്ധിയെ ഗവേഷണം ചെയ്യാൻ പ്രേരിപ്പിച്ച മതമാണ് ഇസ്ലാം. അതങ്ങനെ ചുരുട്ടിക്കെട്ടി വെക്കാനുള്ളതല്ല മനുഷ്യ ബുദ്ധി. സദാസമയവും നിരീക്ഷണ ഗവേഷണം ചെയ്യാൻ, വിശുദ്ധ ഖുർആനിനെ റീസർച്ച് ചെയ്യാൻ,
ഹദീസുകളെ ഗവേഷണം ചെയ്യാനും കർമ്മശാസ്ത്രത്തെ ഗവേഷണം ചെയ്യാനും ഗോളങ്ങളെ ഗവേഷണം ചെയ്യാനും സർവത്ര കാര്യങ്ങളെ ഗവേഷണം ചെയ്യാനും പ്രചരിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന അതിന്റെ ഉടമയാണ് സർവശക്തനായ അള്ളാഹു. അറബി ഒരു വിഭാഗത്തിന് മാത്രം സംവരിക്കപ്പെട്ടതാണ്, അറബി ഗ്രന്ഥങ്ങൾ ഒരു വിഭാഗം മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ, അറബിയിലാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മ വിശദീകരണങ്ങൾ, ആശയ വിശദീകരണങ്ങൾ, ആദർശ വിശദീകരണങ്ങൾ അറബിയിലായതുകൊണ്ട് അതൊരു വിഭാഗത്തിന് മാത്രം സംവരണം ചെയ്യപ്പെട്ടതായി മാറ്റിയെടുക്കാതെ മറ്റ് മതങ്ങളിലേക്ക് കടന്നാൽ നമുക്കിതെല്ലാം ദർശിക്കാൻ കഴിയും. മറ്റുള്ള മതങ്ങളിലേക്ക് കടന്നാൽ അത് ഒരു വിഭാഗം മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. തൗറാത്താണെങ്കിലും ഇഞ്ചിയിലാണെങ്കിലും സബൂർ ആണെങ്കിലും മറ്റേത് വേദഗ്രന്ഥങ്ങളാണെങ്കിലും അതിനൊരു വിഭാഗം അപ്പോസ്തലന്മാരുണ്ട്. ആ അപ്പോസ്തലന്മാർ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റൂ. അനുയായികൾ അത് പറയുന്നതനുസരിക്കുക. ഈ അവസ്ഥയല്ല ഇന്ന് കാണുന്ന ഈ ഉലമാക്കളും ഈ മുത്തഅല്ലിമീങ്ങളും. അങ്ങനെ ഇവിടെ ലക്ഷോപലക്ഷം കോടാനുകോടി ഉലമാക്കൾ മാലിക് ദീനാർത്ഥങ്ങൾ മുതൽ ഇവിടെ വളർത്തിയെടുത്ത അതിനങ്ങോട്ട് പോയാൽ ആദ്യ നബി അലൈഹിസ്സലാമിലേക്ക് എത്തിയാൽ ആദിമ മനുഷ്യൻ ആദ്യ നബിയാണെന്ന് വിശ്വസിക്കാത്ത ഒരു ശാസ്ത്രം ഇവിടെ ശാസ്ത്രമല്ല. ആ ഗവേഷണത്തിലേക്ക് എത്തുമ്പോൾ സത്യമതം ഏതാണെന്നും സത്യധർമ്മം ഏതാണെന്നും സത്യസന്ധമായ വിശ്വാസം ഏതാണെന്നും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അതിന് അറബി അറിഞ്ഞുകൊള്ളണമില്ല, കുറെ കിത്താബോധി പഠിക്കണമെന്നില്ല. അള്ളാഹു നൽകിയ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ മതി. അതിന്റെ തെളിവുകളെല്ലാം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ബാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാലോ സിലോണിലാണ് ആദം നബി അലൈഹി സ്ലാം ഇറങ്ങിയത്. എവിടെ നിന്ന് ഇറങ്ങി, ആര് ഇറക്കി, എവിടെയാണ് സിലോൺ? ഭൂമിയുടെ ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലല്ല, ഏഴാകാശത്തിന്റെ മേലെയല്ല, ചന്ദ്രയാനിൽ പോകേണ്ടതില്ല, ചൊവ്വയിലും ബുധനിലും ഗവേഷണം നടത്തേണ്ടതില്ല. കേവലം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന, പണ്ട് ഇന്ത്യയായിരുന്ന, മുൻകാലത്ത് ഇന്ത്യയായിരുന്ന, പിന്നീട് വിഭജിച്ച് അത് ശ്രീലങ്കയോ കൊളംബയോ സിലോണോ ആയി മാറിയ ഈ ഗവേഷണത്തിന് വേണ്ടി മനുഷ്യൻ മുതിർന്നാൽ സത്യം പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ മനുഷ്യന് സത്യം കണ്ടെത്തേണ്ടതില്ലാത്തത് കൊണ്ടാണ് സത്യത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ തീർച്ചയായും കണ്ണടച്ചിരുട്ടാക്കേണ്ടതില്ല. ആ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ഏകദൈവ വിശ്വാസവും അഹദിയത്തും അന്ന് തൊട്ടിന്ന് വരെ ഇന്ന് ഈ സെക്കൻഡ് വരെ പ്രതിപാദിക്കപ്പെടുന്നതാണ്. ഈ പ്രപഞ്ചം അഖിലാണം സർവജ്ഞനായ സർവേശ്വരനായ അള്ളാഹുവിൻ്റെതാണ്. അവന്റെ ഇച്ഛാനിച്ഛാനുസരിച്ചാണ് ഇവിടുത്തെ സർവചരണങ്ങൾ, പ്രളയങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും സങ്കടങ്ങളും ഇടികളും മിന്നുകളും കാറ്റുകളും ന്യൂനമർദ്ദങ്ങൾ മുഴുവനും സർവജ്ഞനായ റബ്ബിൻ്റെതാണ്. അവനെ അറിയുമ്പോൾ, അവനെ മനസ്സിലാക്കുമ്പോൾ, അവനിലേക്ക് സർവ്വതും സമർപ്പിക്കുമ്പോൾ കുറേ പ്രളയങ്ങളെയും ദുരിതങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിച്ചെന്ന് വരും. ഞാൻ ചുരുക്കി പറയട്ടെ, ആ വിശാലമായ ദീനുൽ ഇസ്ലാം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
ഒരർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി അവതരിച്ച ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇസ്ലാമിന്റെ തനതായ അവസ്ഥ, ഈ ഭാരത രാജ്യമാകുന്ന ഈ സുന്ദരമായ പൂന്താവനത്തിൽ കാണുന്നത് പോലെ ദർശിക്കാൻ ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിനും സാധ്യമല്ല. നേരെ ചൊവ്വയുള്ള വിശ്വാസം, നേരെ ചൊവ്വയുള്ള പ്രവർത്തനം, വളച്ചു തിരിവില്ലാത്ത, വളച്ചൊടിക്കലില്ലാത്ത നേരെ ചൊവ്വയുള്ള പ്രവർത്തനം, വിശ്വാസം, ആചാരം, അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് ശരിയായ പാത. ഏതോ പാതയിൽ കയറി എവിടെയല്ലോ എത്തി, എവിടെയല്ലോ ചുറ്റിക്കറങ്ങി, എവിടെയല്ലോ നട്ടം തിരിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. മംഗലാപുരം പോകുന്നവൻ അവിടേക്ക് പോകണം, തിരുവനന്തപുരം പോകുന്നവൻ ആ വഴിക്ക് പോകണം, ദുബായിലേക്ക് പോകുന്നവൻ ആ വഴിക്ക് പോകണം, ഖത്തറിൽ പോകുന്നവൻ ആ വഴിക്ക് പോകണം, മസ്കത്തിൽ പോകുന്നവൻ ആ വഴിക്ക് പോകണം. ഓരോരുത്തർക്കും ഓരോ വഴി ഉണ്ട്. ആ വഴിയിൽ സത്യസന്ധമായ ആദർശം മനസ്സിലാക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ വരണം. സുന്നത്ത് ജമാഅത്തിൽ കൂടി മാത്രമല്ലാതെ യഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധ്യമല്ല. ഈ യാഥാർത്ഥ്യം ഈ ലോകത്തേക്ക് അറിയിക്കാൻ അതിന്റെ തനതായ രൂപം ആകൃതിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, വിശ്വാസത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന് കളങ്കമില്ലാതെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേരളത്തിലും മലബാരിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ഇത്രയും വലിയ വൻ വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ മഹാരഥന്മാരാണ്. കാസർഗോഡിന്റെ മണ്ണിൽ മാലിക് ദീനാർത്ഥങ്ങളുടെ ചാരത്ത് അവറാ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു ഖദസല്ലാഹു സബ ആരായിരുന്നു മഹാൻ? കാസർകോട്ടെ കാളി. അതിനു മുമ്പ് എത്രയോ കാളിമാരുണ്ട്, പക്ഷെ കാസർകോട്ട് കാളിയായിട്ടും അറിയപ്പെടുന്നത് അന്ന് തൊട്ട്. ആ ഔറാ മുസ്ലിയാൻ തെരഞ്ഞെടുത്ത തന്റെ വിലായത്തിന്റെ പ്രദേശമാണ് ഉള്ളാളം. ആ ഉള്ളാളത്തേക്ക് ഉള്ളാളന്നെ വേണോ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് താജുൽ ഉലമയെ ഔറാ മുസ്ലിയാർ എന്ന മഹാമനീഷി ഐൽമിന്റെ ബഹർ തെരഞ്ഞെടുക്കുന്നത്. ആ മഹാനായ താജുൽ ഉലമയുടെ ഭരണ പ്രദേശമാണ് ഈ പൊസോട്ട് എന്ന് പറയുന്ന ഈ നാട്. ഈ പൊസോട്ട് എന്ന പ്രദേശം മഹാനായ ഉള്ളാളം തങ്ങളുടെ കലാഇന്റെ അധികാരത്തിന്റെ മഹലാണ് പൊസോട്ട്. അതുകൊണ്ട് തന്നെ ഈ പൊസോട്ടിന് വളരെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ മഹാനായ ഷെയ്ഖുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സബ ഇവിടെ എത്താനും ഇവിടുത്തെ മണ്ണിൽ അധികാരം ഏറ്റെടുക്കാനും കാരണപുരുഷൻ താജുൽ ഉലമ തന്നെയാണ്. അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അതിനു മുമ്പ് ഇവിടെ പൊസോട്ട് അറിയപ്പെട്ട മഹാസദസ് എന്തുകൊണ്ട് അറിയപ്പെട്ട വലിയ ഒരു ദർസും വലിയ ഒരു പ്രസ്ഥാനമാണ് പൊസോട്ട് എന്ന് പറയുമ്പോൾ അറിയാത്തവരാരുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ വാലി, അതിന്റെ ഭരണാധികാരി ഉള്ളാളം തങ്ങളായത് തന്നെയാണ്. അപ്പോഴും ഉണ്ടായിരുന്ന ഇവിടെ ഒരു പൊസോട്ട് തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാ ഒരു മനീഷി, അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു വിശാലമാക്കട്ടെ, വലിയ പണ്ഡിതനും വലിയ വായതും ആയിരുന്നു. വേലങ്കോയ വേലങ്കോയ എന്നാണ് ഈ നാട്ടുകാരെല്ലാം പറഞ്ഞത്. കുറെ കാലം പൊസോട്ടിൽ ദർശനം നടത്തിയവർ ഞങ്ങളെല്ലാം ചെറുപ്രായത്തിൽ, ചെറു മദ്രസ പ്രായത്തിൽ അല്ലെങ്കിൽ ദർസിലേക്ക് പ്രാരംഭം കുറിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വാല് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറയും പോലെ ആരാരും തിരിഞ്ഞു നോക്കാത്ത കൊളച്ചണ്ടി പ്രദേശമാണ്.
ഒരു മരത്തിന്റെ മെല്ലുണ്ടായിരുന്ന എന്റെ അറിവിന്റെ കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. മഴക്കാലായാൽ ഫുള്ള് വെള്ളം, വെറും വെള്ളം മാത്രമേ അവിടെ കാണൂ. ആത്മീയ ചലനം പൊസോട്ട് പണ്ട് നമ്മൾ ഈ ചുറ്റുഭാഗത്തുള്ള പ്രദേശത്തുകാർക്കായിരുന്നു അന്നറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് ദേശവിദേശങ്ങളിൽ പൊസോട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. എന്താണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇവിടെ ചെയ്തത്? തന്റെ ചെറുപ്രായം, വളരെ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ താൻ തിരഞ്ഞെടുത്ത മദ്ഹബ്, താൻ തിരഞ്ഞെടുത്ത ആ പേര്, അതിന്റെ സർവ മേഖലയിലും അത് മദ്ഹറായി വളരെ വളരെ വാഴ്ത്തപ്പെടുന്നതായി മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ അഭിനന്ദനാർഹമായി ഇത്രമാത്രം വളർന്നതിൽ തന്റെ രാവും പകലുകൾ, തന്റെ സുഖ ദുഃഖങ്ങൾ എല്ലാം ഈ ദീനിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ആത്മീയതയുടെ കാവൽക്കാരായി മുന്നേറിയപ്പോൾ നമ്മുടെ രാജ്യങ്ങളുടെ ആത്മീയ ശക്തികൾ, ഇന്ത്യ രാജ്യത്തിന്റെ ആത്മീയ ശക്തി സുൽത്താനുൽ ഹിന്ദാണെങ്കിൽ, കേരളത്തിന്റെ ആത്മീയ ശക്തി മാലിക്കുദ്ദീനാർത്ഥങ്ങളാണെങ്കിൽ, ആ മാലിക്കുദ്ദീനാർത്ഥങ്ങളെ
കിടപിടിച്ച് ജീവിച്ച് എത്ര ഉന്നതോന്നതന്മാരായ മഹത്തുക്കൾ, മഹാമനീഷികൾ ചിലപ്പോൾ അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ഉറൂസുകൾ കഴിച്ചില്ല എന്നിരിക്കാം. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ഷാലിയാ, അങ്ങനെ 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 സൈനുദ്ദീൻ ബഖ്ദൂം തങ്ങൾ, ഇബ്നു ഹജർ തങ്ങൾ, പ്രിയപ്പെട്ടവരെ അങ്ങനെ പേരെടുത്ത് എണ്ണുകയാണെങ്കിൽ ഇവരെല്ലാം ഉലമാഉൽ ആഖിറത്തിന്റെ നേതൃത്വങ്ങളാണ്. ആ നേതൃത്വം ഇവിടെ വിതച്ച് അവരുടെ ജീവൻ മുഴുവനും അതിന് വെള്ളമൊഴിച്ച് പരിപോഷിപ്പിച്ച് ഒരു കറാഹത്ത് പോലും കടന്നുകൂടാതെ, ഒരു ഖിലാഫുൽ ഔല പോലും കടന്നുകൂടാതെ ഈ ആദർശ വീജിയെ കാവൽ ഭടന്മാരായ രാവും പകലും കാത്തു സംരക്ഷിച്ച് വളർത്തിയെടുത്തവരാണ് നമ്മുടെ പൂർവികന്മാർ. അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ നേതൃത്വം താജുൽ ഉലമ, അവിടത്തെ ഹസ്തം സ്പർശിക്കാത്ത ഒരു സ്ഥാപനങ്ങളും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വീചിയും ഇല്ല. അതിന്റെ എല്ലാം പിന്നിലുള്ള ചൈതന്യം താജുൽ ഉലമയാണ്. അവിടെ നിന്ന് ഏതെല്ലാം തൊട്ടിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു മാണിക്കല്ലാക്കിട്ടുണ്ട്. ഇന്ന് ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒരു മനുഷ്യന് വേണ്ടുന്ന സർവത്ര പരിഹാരങ്ങളും നൽകുന്നത് ഉലമാക്കളാണ്, അഥവാ ഉലമാഉൽ ആഖിറ. അല്ലാഹു നമ്മളെ എല്ലാവരെയും അവരിൽ പെടുത്തി തരട്ടെ. ആ ഉലമാഉൽ ആഖിറത്തിന്റെ യഥാർത്ഥ രൂപരേഖയാണ് നാം പൊസോട്ട് തങ്ങളിലൂടെ കാണുന്നത്, കണ്ടത്, ദർശിച്ചത്. ആ ജീവിതം അനുപാതം വിമ്പറ്റ് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കഷ്ടപ്പെടുന്നവനോടും ദുഃഖിതനോടും ദുരിതനോടും സന്തോഷിക്കുന്നവനോടും പണക്കാരനോടും പാമരനോടും കുചേരനോടും കുബേരനോടും പണ്ഡിതനോടും പാമരനോടും ഒരേ വിധത്തിൽ ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടി പെരുമാറുക എന്നുള്ളത് അത് പ്രസംഗിക്കുന്ന എനിക്ക് മാത്രമേ എനിക്ക് സാധിക്കുന്ന കാര്യമല്ല, പ്രസംഗിക്കാൻ സാധിക്കും, പ്രാവർത്തികമാക്കാൻ സാധിക്കും. തലാഖത്തുൽ വജ്ഹ്, അത് ഇസ്ലാമിൽ ആദർശത്തിൽ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ മുതലാണ്. ഏത് സമയത്തും ഒരു മനുഷ്യനെ സമീപിക്കാൻ സാധിക്കുക. എന്റെ ഉസ്താദ് എന്തായാലും ഇമ്മിച്ചാലി ഉസ്താദ്, ബഹുമന്യരായ ഖമറുൽ ഉലമ എ പി ഉസ്താദിന്റെ എല്ലാം ഉസ്താദാണ്, ഉള്ളാളത്ത് സദർ ഉസ്താദ് ആയിട്ടുണ്ടായത് ഇമ്പിച്ചാലി ഉസ്താദ്. കാണാനൊരു കാക്കയാണ്. ഏത് സമയത്ത് അർദ്ധരാത്രി 12 മണി 1 മണി 2 മണി രാത്രി പോയിട്ട് ഉസ്താദിന്റെ വാതിൽ മുട്ടിട്ട് മസ്അല ചോദിക്കാം, മിഷ്കാല് ചോദിക്കാം, സംശയം ചോദിക്കാം, ഏത് നേരത്തും ചോദിക്കാം, ഒരു പരാതിയില്ല. ജീവിതത്തിൽ ഒരു കുട്ടികളെ പേടിപ്പിച്ചതില്ല, ഒരു മുത്തയല്ലിമികളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഒരു മുത്തയല്ലിമികളെ ആക്ഷേപിച്ചിട്ടില്ല, ഒരു മുത്തയല്ലിമികളെ പേടിപ്പിച്ചിട്ടില്ല, കണ്ണുവിട്ടിട്ടില്ല, ദേഷ്യം വന്നിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഉസ്താദ് തീവണ്ടിയിൽ വരും. തീവണ്ടിയിൽ വരുമ്പോ ഒരു ചങ്ങായി ഉസ്താദിനോട് പോയിട്ട് തീപ്പെട്ടി ഉണ്ടോന്നിമ്പിച്ചാലി ഉസ്താദ് അള്ളാഹു അവരുടെ തറജ ഉയർത്തി കൊടുക്കട്ടെ. ഇൽബിന്റെ ബഹറ താജുൽ ഉലമയുടെ ശരീക്ക, ബീഡി വയ്ക്കാൻ തീപ്പെട്ടി ഉണ്ടോന്നിട്ട് ഉസ്താദ് ബീഡി വരിക്കില്ല. കുറെ കഴിഞ്ഞ് ഉസ്താദ് കോളേജിലെത്തി നോക്കുമ്പോ ഈ തീപ്പെട്ടി ചോദിച്ച വ്യക്തി ദർസല് മുത്തയല്ലിമായി ചേരാൻ വേണ്ടി വന്നു ഉള്ളാളത്ത്. ആ വന്ന് നോക്കുമ്പോ സെലക്ഷൻ പരീക്ഷ സദർ ഉസ്താദായ ഇമ്പിച്ചാരി ഉസ്താദിന്റെ അടുത്ത്. അങ്ങനെ ഇയാൾ വന്ന് പെട്ടത് ഇമ്പിച്ചാരി ഉസ്താദ്. ഉസ്താദിന്റെ ആദ്യത്തെ ചോദ്യം തീപ്പെട്ടി വേണോ? എപ്പോഴോ ചോദിച്ച കഥയാണ്. അപ്പൊ അത്രമാത്രം തന്റെ ഇൽമ്, തനിക്കുള്ള അറിവ് അത് ആരുടെ മേലും വെച്ചുപൊറപ്പിക്കാനും മറ്റുള്ളവരെല്ലാം താങ്ങാനും തലോടാനുമുള്ളതല്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ളത്, ആരും പൊറുക്കാനും തർദിയത്ത് ചെല്ലാനുള്ളതല്ല, ഈ തലയെ കെട്ട് ആർക്കും റളിയല്ലാഹുവിന് ചെല്ലാനുള്ളതല്ല,
ഈ താടി റളിയല്ലാഹുവിനു ചെല്ലാനുള്ളതല്ല, ഈ കുപ്പായം റളിയല്ലാഹുവിനു ചെല്ലാനുള്ളതല്ല, ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരണം. ഇത് എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശമാണ്. ഈ ആദർശത്തിലൂടെ ഞാൻ വളരണം. റബ്ബന ലാ തജ്അൽനാ ഫിത്നത്തൻ ലില്ലദീന കഫറൂ. ഒരിക്കലും നമ്മൾ ഫിത്നയായി പോകരുത്, ആർക്കും ഫിത്നയായി പോകരുത്. ഈ വിശ്വാസത്തോടു കൂടി വിശ്വസിച്ച് ജീവിച്ചവരാണ് താജുൽ ഉലമ. ഞാൻ എന്നെ താജുൽ ഉലമനെ ചിന്തിക്കലുണ്ട്. ഒരു 18 രൂപയുടെ കള്ളിമുണ്ടായിരുന്നു ഉസ്താദ്. തങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഉസ്താദിന്റെ ഒരു 18 രൂപയുടെ കള്ളി. വലല്ല ഇങ്ങനത്തെ ഒരു കുപ്പായം, അങ്ങനെ ഒരു തൂഫാൻ, എന്താ അതിന്റെ പേര്? ഈ തൂഫാൻ താജുൽ ഉലമയിൽ വളരെ കുറവ്. ഒരു വലല്ലാലി കുപ്പായം ഒരു കള്ളിമുണ്ടോ? അത് വളരെ താണത്. അത് ഏകദേശം ഒരു മഞ്ഞ നിറത്തിലുള്ള കുപ്പായ ഉസ്താദിന് ഷെയ്ഖുനാക്ക് ഉണ്ടായിരുന്നു. ചെറിയൊരു ബിസ്ക്കറ്റ് കളർ, മഞ്ഞ തന്നെ ബിസ്ക്കറ്റ്. 6 വർഷം ഞാൻ അവിടെ ഓതി പഠിച്ച ആളാണ്. ഈ തങ്ങളും അശ്രദ്ധങ്ങളെല്ലാം മദനി തന്നെയാ. ഞാൻ ഉസ്താദിന്റെ കൂടെ അനവധി നിരവധി യാത്രയിൽ ഒന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത്, അവിടുത്തെ ആ മഹത്വം, അവിടുത്തെ മദദ്, അവിടുത്തെ ഫൈദ് അള്ളാഹു നമുക്കെല്ലാം നൽകട്ടെ. ആ ആദർശത്തിൽ കിബറില്ല, അഹങ്കാരമില്ല, ഡമ്പില്ല. ആരാണ് താജുൽ ഉലമ? സർവ ഫന്നുകളും കാണാപ്പാട് കണ്ണുറ കണ്ണ് ചിമ്പി കിതാബ് നോക്കാതെ ചൊല്ലിത്തരുന്ന ഒരു മഹാപണ്ഡിതൻ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മദദ് എത്ര പറഞ്ഞു. ആ മക്കള് ആ മദദിലൂടെ ആ പിന്നെ ഇത്തിബായിൽ കൂടി വന്ന നമ്മുടെ നേതൃത്വമാണ് മഹാരഥനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ആ ആദർശം ഉമർ ഫാറൂഖ് തങ്ങളും ഈ വലിയ കന്തൂറയിലെ ഇടല് വളരെ കുറവാണ്. ഞാനും ഇടല് കുറവാണ്. ഇപ്പൊ ഇന്ന് ഇട്ടുപോയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടോളി, അതിന് വിരോധമൊന്നുമില്ല. ഞാൻ വിരോധം പറഞ്ഞതൊന്നുമല്ല, എത്ര വേണം കിട്ടുള്ളു. അപ്പൊ ആദർശ വീതി, ആ ആദർശ വീതിയിൽ കൂടി ജീവിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാ. തലേക്കെട്ടിന് വാല് വെക്കൽ സുന്നത്താണ്. തലേക്കെട്ടിന് വാല് വെക്കൽ സുന്നത്താണ്. പക്ഷെ എന്റെ തലേക്കെട്ടിന് വാലില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. അതിന്റെ മറുപടി ഞാൻ പറയുന്നത്, എന്റെ ഉസ്താദ് താജുൽ ഉലമ വാല് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉസ്താദിനെ പോലെ എന്തെങ്കിലും ഒന്ന് ഇത്തിബാഅ് വേണമല്ലോ. എല്ലാം പരിപൂർണമായിട്ട് എനിക്കിപ്പോ താജുൽ ഉലമ ആവാൻ കഴിയോ? തങ്ങാവാൻ കഴിയോ? ഒരു മൊയ്ലാർക്ക് എത്ര എത്തിയാലും തങ്ങാവാൻ കഴിയില്ല. ഒരു തങ്ങ എത്ര വിചാരിച്ച മൊയ്ലാറാവോ? ഒരു മൊയ്ലാർക്ക് തങ്ങാവാൻ കഴിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്നതുപോലെ എല്ലാം അല്ലെങ്കിലും വളരെ കൂടുതൽ പഴയ കാലത്തുള്ള ഉലമാക്കളുടെ തുപ്പലം കുടിച്ചിട്ട് ഇൽമിന്റെ ലദുന്നിയായ ഇൽമ്, വഹബിയായ ഇൽമ്, കസ്ബിയായ ഇൽമ്, നഖലിയായ ഇൽമ്, ഇൽമുകൾ പലതുമുണ്ട്. എല്ലാം സമ്പാദിക്കാൻ കഴിയണം. അവനാണ് ആലിം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദുമാർ ചവച്ച് തുപ്പിയ കോളാമ്പികൾ കുടിച്ച് ഇൽമ് സമ്പാദിച്ചവർ ഉണ്ട് നമ്മുടെ പൂർവികന്മാർ. ചവച്ചു തുപ്പിയ കോളാമ്പി, അതാണ് ഉസ്താദിന്റെ ആദർശ ഇത്തിബാ, ഉസ്താദുമായുള്ള ഇത്തിബാ. ഉസ്താദിന്റെ ഹർക്കാത്തുകൾ സക്കരാത്തുകൾ മനസ്സിലാക്കി ജീവിക്കുന്നവർ ഉണ്ട് മുത്തല്ലിമീങ്ങൾ വിരളമാണെങ്കിലും. ഉസ്താദിന്റെ ഹൈആത്തുകൾ, ഉസ്താദിന്റെ അഭ്യാസങ്ങൾ, ഉസ്താദിന്റെ പ്രവർത്തന രീതി, ഭക്ഷണം മുതൽ ഉറക്കം വരെ അപ്പടി സ്വീകരിച്ച് ജീവിക്കുന്നവരുണ്ട്. മുത്തബിഉ സുന്ന ഇബ്നു ഉമർ തങ്ങളെ പോലെയുള്ള മുത്തഅല്ലിമീങ്ങൾ കൂടുതൽ വിരളമാണ്, വളരെ കുറവാണ്. ഉണ്ട്. എന്തേ കുറവ്? 100,000 സഹാബാക്കളിൽ നിന്ന് മുത്തബിഉ സുന്ന എന്ന പേര് ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഉമർ തങ്ങൾക്ക് മാത്രമാണ് കിട്ടിയത്. എല്ലാവർക്കും കിട്ടിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും ഈ ഇൽമിന്റെ ബഹറിന്ന് ഏത് മനുഷ്യനും കാസർഗോഡിൽ നിന്ന് വിട്ടാൽ മംഗലാപുരം ലക്ഷ്യം വെച്ച് പോകുന്ന മനുഷ്യൻ ഇവിടെ എത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയിലേക്കായിട്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കുന്ന അവസ്ഥ, ജാതി മത വ്യത്യാസമില്ലാതെ എന്നിട്ട് മനുഷ്യൻ സന്തോഷിക്കുന്ന ഒരവസ്ഥ.
സന്തോഷിക്കുന്നവനാണ് വളരെ കൂടുതൽ. സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്ലാമിന്റെ ഷിആറുകൾ, സുന്നത്തു ജമാഅത്തിന്റെ ഷിആറുകൾ അല്ലാഹുവേ നീ വളർത്തണം റബ്ബേ, നീ കാവലാളാവണം റബ്ബേ, നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ഖിയാമത്ത് നാൾ വരെ ഒരു കെടുതികളും വരാതെ അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ നീ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്, അഭിവൃദ്ധിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നീ ഉയർത്തണം റബ്ബേ. ബഹുവിധ പദ്ധതികളോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മദ്ഹറിന് സർവമാനം, മുസ്ലിം ജമാഅത്തിന്റെ ജില്ലയുടെ സർവ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇനിയും ഇനിയും മുന്നോട്ട് മുന്നോട്ട് നമ്മുടെ അത്താണിയാണ് നമ്മുടെ എല്ലാം എല്ലാം ശാരീരിക മാനസിക സാമ്പത്തികമായ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരകനായി നമ്മോടൊപ്പം ആത്മീയമായ നേതൃത്വം നൽകിയും കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദ്സല്ലാഹു സറഹുൽ അസീസ് തങ്ങളോ തങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവാൻ, അവരെ സ്നേഹിക്കാൻ, അവരോടൊപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകുടുംബത്തിന്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മഷായിഖന്മാർ, നമ്മുടെ ഉസ്താദുമാർ, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവരും ലക്ഷ്യം വെക്കുന്നത് പരമോന്നത വിജയമായ പാരത്രിക മോക്ഷമാവും പാരത്രിക ജീവിതമാണ്. അള്ളാഹു അവിടെ നമ്മെ എല്ലാവരെയും സന്തോഷത്തിൽ ആക്കട്ടെ. ഉന്നതമായ ദറജകൾ അള്ളാഹു ഈ പറയപ്പെട്ട മഹാരഥന്മാർക്ക് അള്ളാഹു നൽകട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ സംഘടനാ പ്രവർത്തകന്മാർ, സംഘ നേതാക്കൾ, സംഘ കുടുംബങ്ങൾ, നമ്മുടെ മഷായിഖുമാർ, കൂട്ടുകുടുംബാദികൾ, ഉറ്റവർ ഉടയവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, സഹായിച്ചവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അവന്റെ ഉദാത്തമായ അനുഗ്രഹം നൽകി അവരിൽ നിന്ന് അള്ളാഹു ായവരുടെ എല്ലാ മണ്ണറകളെയും അല്ലാഹു മണി അറകളാക്കി, എല്ലാ ഇരുട്ടറകളെയും പ്രകാശ ഗോപുരങ്ങളാക്കി, അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി, ഉന്നത സ്ഥാനങ്ങളിലാക്കി. എല്ലാ തെറ്റുകുറ്റങ്ങളും അവരുടേതും നമ്മുടേതും അല്ലാഹു സുബ്ഹാനഹു വതആല മരത്തിന്റെ ഇലകളെ ഉതിർത്ത് കളയുന്നത് പോലെ നമ്മുടെ സർവബാല പാപങ്ങളെയും അല്ലാഹു പുറത്ത് മാഫ് ചെയ്ത്, അല്ലാഹുവേ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന് നീ നിന്റെ അപാരമായ ശക്തിയും ഇതിന്റെ പ്രവർത്തകന്മാർക്ക് ഹിമ്മത്തും സംഘടനാ നേതൃത്വത്തിന് ഹിമ്മത്തും സംഘാടകർക്ക് സർവമാന ശക്തിയും ആരോഗ്യവും അഭിവൃദ്ധിയും പകരണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിലൂടെ ഈ മഹത്തായ ഉറൂസിന്റെ മൂന്നാം ദിവസമായ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.